തിരുവനന്തപുരം കല്ലമ്പലത്ത് ഗർഭിണിയായ യുവതിയെ തൂങ്ങി മരിച്ചിലിൽ കണ്ടെത്തി. ഒറ്റൂർ സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കടക്കാവൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തെങ്കിലും ദുരൂഹത ഈ ഘട്ടത്തിലുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹിൽ, അത്തരം കാര്യങ്ങളൊന്നും പോലീസ് ഇപ്പോൾ പറയുന്നില്ല. ഇത് ആത്മഹത്യയാണെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഇന്നലെയാണ് ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ, ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ഈ ഒറ്റൂർ സമീപത്തുള്ള ഒരു വീട്ടിനുള്ളിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിനുള്ളിലെ ഒരു ജനൽക്കമ്പിയിലാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ ഈ മൃതദേഹം കണ്ടത്. ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഈ മൃതദേഹം വീട്ടുകാർക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയുടെ അച്ഛൻ്റെ പരാതിയിന്മേലാണ് ഈ കടക്കാവൂർ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇവർക്ക് ഒരു കുടുംബത്തിനൊരു ആരോപണം കൂടിയുണ്ട്. അതായത് ഈ യുവതിയുടെ വിവാഹം ഒരു വർഷത്തിന് മുമ്പായിരുന്നു. ഈ പ്രണയ വിവാഹമായിരുന്നു. ഇവർ തമ്മിൽ, അതായത് ഈ യുവതിയും ഭർത്താവും തമ്മിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ഒരു ആരോപണം. അതായത് ഈ ഗർഭിണി ആയതിനു ശേഷം ഈ തുടർ വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് വേണ്ടി ഈ ഭർത്താവ് വിലക്കിയിരുന്നു എന്ന തരത്തിലുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ഇതിൻ്റെ മനോവിഷമത്തിലാണോ ഈ യുവതി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ട്, അതൊരു കുടുംബത്തിൻ്റെ ആരോപണമാണ്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതിലേക്കുള്ള ഒരു അന്വേഷണത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, ശരി. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഗർഭിണിയായ യുവതി തൂങ്ങി മരിച്ചിൽ കണ്ടെത്തി. നിലവിൽ അസ്വാഭാവികതകളില്ല. പക്ഷേ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ യുവതിക്കുണ്ടായിരുന്നുവെന്ന്. പോലീസ് ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നില്ല.